കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ വിടവാങ്ങി. 3 പതിറ്റാണ്ട് നീണ്ട കിടപ്പു ജീവിതത്തിനൊടുവിലാണ് ചുക്ലി മേനപ്പുറത്തെ പുതുക്കുടി പുഷ്പൻ എന്ന 54-കാരൻ മരണത്തിന് കീഴടങ്ങിയത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 അന്ത്യം. 2 ആഗസ്റ്റിന് വൈകിട്ടാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂത്തുപറമ്പിൽ 1994 നവംബർ 25 നടന്ന DYFI സമരത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ സുഷുമ്ന നാടി തകർന്ന് 24-ാം വയസ്സിൽ കിടപ്പിലായതാണ് പുഷ്പൻ. ചികിത്സയും മരുന്നുമായി വേദനയിലൂടെയുള്ള നിരന്തര യാത്രയായിരുന്നു ജീവിതം. അസുഖബാധിതനായ ഓരോ തവണയും മരണമുഖത്ത് നിന്ന് കൂടുതൽ കരുത്തോടെ തിരിച്ചുവന്നു. CPIM നോർത്ത് മേനപ്പുറം ബ്രാഞ്ച് അംഗമായിരുന്നു പുഷ്പനെ കാണാൻ ചെഗുവേരയുടെ മകൾ അലിഡ ഗുവേര ഉൾപ്പെടെ അനേകായിരങ്ങൾ ഇതിനകം മേനപ്പുറത്തെ വീട്ടിലെത്തിയിട്ടുണ്ട്. ബാലസംഘത്തിലൂടെയാണ് മനസ്സിൽ ഇടതുപക്ഷ ആശയം വേരുറച്ചത്. നോർത്ത് മേനപ്പുറം LP സ്കൂളും ചുക്ലി രാമവിലാസം സ്കൂളുമായി 8-ാം ക്ലാസ് വരെ പഠിച്ചു. സ്കൂളിൽ SFI പ്രവർത്തകനായിരുന്നു. വീട്ടിലെ പ്രയാസം കാരണം പഠനം നിർത്തി ആണ്ടിപ്പീടികയിലെ പലചരക്ക് കടയിൽ ജോലിക്കാരനായി. മൈസൂരുവിലും ബംഗളൂരുവിലും കടകളിൽ ജോലി ചെയ്തു. ബംഗളൂരുവിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് സമരത്തിൽ പങ്കെടുത്തത്. വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ മന്ത്രി MV രാഘവനെ കരിങ്കൊടി കാണിക്കുന്നതിനിടെ പോലീസ് നടത്തിയ വെടിവെപ്പിലാണ് പുഷ്പനും പരിക്കേറ്റത്. KK രാജീവൻ, KV റോഷൻ, ശുഭുലാൽ, മധു, ബാബു എന്നിവർ രക്തസാക്ഷികളായി. ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പൻ തളർന്ന ശരീരവുമായി DYFI യുടെയും SFI യുടെയും സമ്മേളനങ്ങളിൽ പലവട്ടമെത്തി. കർഷക തൊഴിലാളികളായ പരേതരായ കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും 6 മക്കളിൽ 5-ാമനാണ് പുഷ്പൻ. സഹോദരങ്ങൾ ശശി, രാജൻ, അജിത, ജാനു, പ്രകാശൻ. ന്യൂസ് ഡെസ്ക്, ഗ്രാമിക ന്യൂസ്.